ബെൽജിയം ഫുട്ബോൾ ചെറിയ റോബോട്ട്സിനെയും കൊണ്ട് ഭയങ്കരമായ ടെക്നിക്സ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റാണ്. ഈ റോബോട്ട്സ് വളരെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശേഷിയുള്ള പ്ലെയേഴ്സാണ്. ഇവർക്ക് റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാറുണ്ട്. മനുഷ്യരാൽ കഴിയാത്ത പല കാര്യങ്ങളും ഈ റോബോട്ടിക് പ്ലെയേഴ്സാലെ കഴിയും. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഫുട്ബോളിനേക്കാളും ഇത് കാണാൻ വളരെ രസമായിരിക്കും. ഓരോ ഫുട്ബോളറിനും ഗ്രൗണ്ടിൽ എത്ര നേരം വേണേലും ഓടുകയും ചാടുകയും ചെയ്യാം. അതും കൂടാതെ ഓരോ യുണീക് പ്ലെയേഴ്സിനും അവനവന്റേതായിട്ടുള്ള കഴിവുകളും പ്രകടിപ്പിക്കാം. ഓരോ വർഷവും പുതിയ അപ്ഗ്രേഡഡ് മോഡൽസ് പുറത്തു വരാറുണ്ട്. ലോകം മുഴുവൻ ബെസ്റ്റ് ഫുട്ബോളേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ ജി ജിയോ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താറുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് ലോകം മുഴുവനുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് മത്സരിക്കാറുണ്ട്. എല്ലാവർക്കും ജയിക്കാനാണ് ആഗ്രഹം. പക്ഷെ കഴിഞ്ഞ 3 വർഷവും ഇതിന്റെ ചാമ്പ്യൻസ് ടീം ബ്രസീൽ ആയിരുന്നു. ഈ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ അത് വീണ്ടും ടീം ബ്രസീൽ ആയിരിക്കുമോ? ഫൈനൽസ് ആയ ഈ മാച്ചിൽ അവർക്ക് ജയിക്കാൻ വല്ല സാധ്യത ഉണ്ടോ? എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീം ബെയർഫുട്ടിന്റെ ടൈറ്റനും ഷീൽഡും ടീം ഷുറയുടെ അറ്റാക്ക് താങ്ങാൻ പറ്റാതെ തകർന്നിരിക്കുകയാണ്. ഇനി ഇവർക്ക് കളിക്കാൻ പറ്റില്ല. ടീം ബെയർഫുട്ടിന് വേണ്ടി ഇപ്പൊ കളിക്കാൻ 3 പേര് മാത്രമേ ഉള്ളൂ. അടുത്ത 3 നിമിഷത്തിനകം ഈ മാച്ച് തീരും. ബെയർഫുട്ടിന് തിരിച്ചു വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പരിക്ക് കാരണം അവർ ഫൈനൽ തോൽക്കുമോ? ഓ, എന്താ ഇത്! ടൈറ്റനും ഷീൽഡിനും നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ടല്ലോ. ഇനി ബാക്കിയുള്ള 3 പ്ലേസ് വെച്ച് നമ്മൾ എങ്ങനെ കളിച്ച് ജയിക്കാനാ? നമ്മൾക്ക് ഗെയിമിൽ നിന്ന് പിന്മാറാൻ അതേ ഉള്ളൊരു വഴിയല്ലേ? ടീം ബാർഫുട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ടൂർണമെന്റിൽ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇനി വിട്ടുകൊടുക്കരുത്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഏതൊരവസ്ഥയിലും ആത്മവിശ്വാസം കൈവിടരുത്. ധൈര്യത്തോടെ കൂടി മുന്നേറുക. ശരിയാ, ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ബെയർഫുട്ടിനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ ഷോണ്ടെ മോത്തേക്ക് നോക്കുക? നീ പറഞ്ഞത് ശരിയാ. ഞാൻ ഐസക്കിനെ വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ എല്ലാ ഗെയിമും ഒരുമിച്ചല്ലേ കളിച്ചിരിക്കുന്നത്. ശരിയാ പറഞ്ഞേ. ഷീൽഡിന് പരിക്കേറ്റാലും നമ്മൾ ഇത് നന്നായിട്ട് കളിക്കും. അതെ, ടൈറ്റനും ഞാനും ഗെയിം അവസാനിക്കുന്ന വരെ മത്സരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഗോൾ തടഞ്ഞിരിക്കും. എന്നെ വിശ്വസിച്ചതിന് നിങ്ങൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി, ടീം ബെയർഫുട്ട് ഈ കളി ജയിച്ചിരിക്കും. ജി ജി ഒ ഫുട്ബോളേഴ്സിന്റെ സ്വന്തം അഭിമാന പ്രശ്നമാണിത്. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല കൂട്ടുകാരെ. റഫറി, ഞാൻ ടീം ബെയർഫുട്ടിന്റെ മാനേജേഴ്സിൽ ഒരാളാണ്. എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. എനിക്കറിയാം ടീം ബെയർഫുട്ടിന് വളരെ ആവശ്യമുള്ള സമയത്ത് ഷോൺ ഇവിടെ ഉണ്ടാവുമെന്ന്. നീ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. നിന്റെ അടുത്ത് ഞാൻ പകരം വീട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത്. നിക്കളസ്, ഷീൽഡ് നീ വളരെ നന്നായിട്ട് കളിച്ചു. ഇനി ഞാൻ കൈകാര്യം ചെയ്തോളാം, പേടിക്കണ്ട. മുന്നോട്ട് ചെല്ല്, വേഗം ജയിക്കേ. ഫ്രണ്ട്സ്, മുന്നോട്ട് പോകൂ. എന്താ ഇത്! ഈ കളി അവസാനിപ്പിക്കാനുള്ള സമയമായി. നീ വേനയിൽ നിന്നും തിരിച്ചുവന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അങ്ങനെ പറയല്ലേ, നമ്മൾ എല്ലാവരും ഒരു ടീമല്ലേ. കൂടുതൽ സന്തോഷിക്കാൻ വരട്ടെ. ലോൺ, നിന്റെ കളി കാണിക്കേ. സിഗ്നേച്ചർ മൂവ് ഉപയോഗിക്കൂ. നിന്റെ കഴിവ് കാണിക്കാം. സുരാ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക്. ഫ്ലെയിം സ്ട്രൈക്കിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഷാഡോ. എന്താണ്?
ഷാഡോ എനിക്കറിയാം നീ ആ മൂവ് ഉപയോഗിക്കണം. ജോൺ ആ മൂവ് ഇപ്പൊ ഉപയോഗിച്ചാലുണ്ടല്ലോ എനിക്ക്. ആ എനിക്കറിയാം മൂന്ന് മിനിറ്റത്തേക്ക് നിനക്ക് കണ്ടു കാണില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഷാഡോ ഫീൽഡില് മിത്തിന്റെ പൊസിഷൻ നിനക്ക് അറിയാമല്ലോ. നിനക്ക് ബോൾ കിട്ടി ഓടണ തന്നെ നീ ത്രോ ചെയ്യണം. കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. എല്ലാവർക്കും നന്ദി. നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ടീം ബെയർഫുട്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ വരെ എത്തിയത്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഇല്ലായിരുന്നെങ്കിലും നിങ്ങളെല്ലാവരും നല്ലതുപോലെ കളിച്ചു. പക്ഷെ ഇപ്പോൾ എനിക്ക് തിരിച്ചു വരാനുള്ള സമയമായി. ടീം ബെയർഫുട്ട് ജയിക്കാനായി. നിനക്ക് തടയാൻ പറ്റുമോ? അത് നിനക്ക് വിദേശത്ത് പോകാൻ അത്ര നിർബന്ധമാണോ? എന്നോട് ക്ഷമിക്കണം ഗായ്സ്, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ലീവ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ അദ്ദേഹത്തിന് പ്രോമിസ് ചെയ്തു മാച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പഠിക്കാൻ തിരിച്ചു പോകണം. അതെ ഷോൺ, പിന്നെ നീ എന്തുകൊണ്ടാ തിരിച്ചു വന്നത്? ഞങ്ങൾ പ്രശ്നത്തിൽ കുടുങ്ങുമെന്ന് നിനക്ക് അറിയായിരുന്നു. ആക്ച്വലി നിങ്ങൾ എല്ലാവരും കളിക്കാൻ തുടങ്ങിയപ്പോ മുതൽ തന്നെ എനിക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാൻ വി എൻ എയിലായിരുന്നപ്പോൾ ഇനി ഒരിക്കലും ജി ജിഒ ഫുട്ബോൾ കളിക്കാതിരുന്നാലോ എന്നും ഞാൻ ആലോചിച്ചിരുന്നു. നിങ്ങളുടെ ടെക്നിക് അത്ഭുതകരമായിരുന്നു, പെർഫോമൻസ് മനോഹരമായിരുന്നു. ഞാൻ ഫുൾ മാർക്സ് തരുന്നു. നിന്റെ പെർഫോമൻസ് നന്നായിരുന്നു. നിന്റെ പെർഫോമൻസ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ടൂ പെർഫെക്റ്റോ? അതെ, നീ വായിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ജീവനില്ലായിരുന്നു, വ്യത്യസ്തതയില്ലായിരുന്നു. ഏതോ ഒരു സി ഡി ഇട്ട് പാട്ട് കേട്ടത് പോലെ ഉണ്ടായിരുന്നു. നീ വായിച്ചതിൽ ജീവനില്ലായിരുന്നു, ഒരു പ്ലേയിങ് മെഷീൻ പോലെ. നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, നിനക്ക് മ്യൂസീഷ്യൻ ആവാനുള്ള യോഗ്യതയില്ല. ഞാൻ മ്യൂസീഷ്യൻ ആവാൻ അർഹിക്കുന്നില്ലെന്നോ? പക്ഷേ സാർ,
നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടി തരാം. പക്ഷെ അപ്പോൾ നിന്റെ പെർഫോമൻസ് ഇങ്ങനെയാണെങ്കിൽ നീ മാറി തന്നെ മതിയാവും. എന്റെ മ്യൂസിക് വളരെ പെർഫെക്റ്റ് ആണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ അമ്മയും അച്ഛനും ആദ്യം പിയാനോ വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് പിയാനോ വളരെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്കൊരു മ്യൂസീഷ്യൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി ഞാൻ അധ്വാനിച്ചു. എല്ലാ സോങ്ങിന്റെയും ചരിത്രം എനിക്കറിയാം. മാത്രമല്ല അതിന്റെ വികാരങ്ങൾ, അതും എനിക്ക് നന്നായി അറിയാം. അതിനുശേഷമാണ് ഞാൻ ജി ജിയോ ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻ ആവുന്നത് എന്റെ രണ്ടാമത്തെ ലക്ഷ്യമായി. മോനെ, ഷോൺ, ഷോൺ മോനെ. അങ്ങനെ ടീം ബെയർഫുട്ട് ഇപ്പോൾ നാഷണൽ ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. വളരെ അധികം ബുദ്ധിമുട്ടിയാണ് കോണ്ടിനെന്റൽ ടൂർണമെന്റിൽ നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തത്. പക്ഷെ രണ്ട് കാര്യവും ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ മ്യൂസിക്കൽ കരിയർ എഫക്റ്റ് ആകും. ജി ജി ഒ ഫുട്ബോള് എന്റെ മ്യൂസിക്കൽ കരിയറിന് ഒരു തടസ്സമാകുമോ? അതിന് ഞാൻ ഇനി ജി ജി ഒ ഫുട്ബോൾ കളിക്കാതിരിക്കണം. ഷോൺ, നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. മ്യൂസിക് പിന്നെ ജി ജി ഒ ഫുട്ബോൾ, ഇതിൽ രണ്ടിലും നമുക്ക് വിജയിക്കാം. അമിത്, നിനക്ക് കുറെ വർഷങ്ങളായി എന്നെ അറിയാം. എന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഷോൺ, ടീം ബാർഫുട്ട് ടീം തൊഹാഹുമായി കോണ്ടിനെന്റൽ ടൂർണമെന്റിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ഇതാണ് നീ ചോദിച്ച ഇൻഫോർമേഷൻ. മാത്രമല്ല, യൂറോപ്യൻ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് മാച്ചസ് ഇന്നാണ് അവസാനിക്കുന്നത്. നീ വേണമെങ്കിൽ മിസ്റ്റർ ഗ്ലാൻസ്, എന്റെ മ്യൂസിക്കിലാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും ജി ജി ഒ ഫുട്ബോളിനെ കുറിച്ച് ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. പക്ഷേ ഷോൺ, എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം, പ്ലീസ്. ആരാ, ഐസക്കിനെയാണോ? ഏ അല്ല, എന്റെ ഒരു സുഹൃത്ത്. അവൻ മ്യൂസിക്കിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹലോ എമിറ്റ്, നിനക്ക് സുഖമല്ലേ? ഹായ് ഷോൺ, ഞാൻ സുഖമാണ്. കോണ്ടിനെന്റൽ ടൂർണമെന്റിൽ ടീം ബാർഫുട്ട് നന്നായി കളിക്കുന്നുണ്ടോ? ഞാനിപ്പോ എക്സാമിൽ വിജയിച്ചതുകൊണ്ട് അതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല. ടീം ബാർഫുട്ട് നല്ലപോലെ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിച്ച് വിയന്നയിലേക്ക് വന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താലോ? എന്താ, നീ എവിടെയാണ് ഉള്ളത്? ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, തിരിച്ചു വിളിക്കാം ഷോൺ. എന്താ ഷോൺ, എമിറ്റ് വളരെ ബിസിയാണോ? അവൻ ശരിക്കും ക്ലാസ്സിലെ നമ്പർ വൺ ആണ്. ജർമ്മനിയിൽ നിന്നും വിയന്നയിലേക്ക് അവൻ ട്രാൻസ്ഫർ ആയതിനു ശേഷമാണ് ഇത്രയും ബിസി ആയത്. അവൻ അവന്റെ ആർട്ടിസ്റ്റിക് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അവനിൽ നിന്നും എനിക്ക് പഠിക്കേണ്ടതുണ്ട്. അവനെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ട് എനിക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും. അത് കാര്യമാക്കണം. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. എമിറ്റ് പഠിത്തത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അവൻ ഇവിടെ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ അതെ, എനിക്ക് തെറ്റുപറ്റിയതാവാം. പ്രായം കൂടിയതുകൊണ്ട് കാഴ്ചയ്ക്കും വ്യത്യാസം വരുന്നുണ്ട്. എമിറ്റ്, നീ ഫ്രീ ആണോ? നമുക്ക് അടുത്ത ആഴ്ച മീറ്റ് ചെയ്താലോ? ഷോൺ, ഞാൻ പഠിച്ചോണ്ടിരിക്കുക, ഞാൻ പിന്നെ കോൾ ചെയ്യാം. ഓക്കെ? ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. എമിറ്റ്, ഞാൻ വിചാരിച്ചത് നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ജി ജി ഒ ഫുട്ബോളിൽ കളിക്കാൻ നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഇത് എമിറ്റ് ആണല്ലോ. എമിറ്റ്, മ്യൂസിക് എക്സാമിന് വേണ്ടി വന്നതാ. അങ്ങനെയാണോ? ഇവിടെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവല്ലോ. ഷോൺ, നിനക്കറിയാലോ, നിന്നെ പോലെ ഒരു ഫ്രണ്ട് കിട്ടാൻ ഞാൻ ഭാഗ്യവാനാ. നീ അങ്ങനെ പറയല്ലേ, എന്നും നീ എനിക്ക് ഒരു നല്ല സുഹൃത്തായിരുന്നു. നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സത്യം അറിയോ, എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് എനിക്ക് നിന്നെ പോലെ ആവണം. ഷോൺ, ഞാൻ ചൈനയെ വിട്ട് ജർമ്മനിയിലെത്തി. അവിടെ ഞാൻ സ്വന്തം ജിജിയോ ഫുട്ബോൾ ടീം തുടങ്ങി. പക്ഷെ ഞാൻ എന്റെ പഠിത്തം വിട്ടില്ല. ആ, എനിക്ക് അതിനെ കുറിച്ച് അറിയാം. നീ എന്നെ വിളിച്ചപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിന്റെ ടീം നല്ലപോലെ കളിക്കുന്നുണ്ടെന്നും പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. അതിനുശേഷം ആരും എന്നെ ടീം പെർസിയസിന്റെ ബലവീനമാണെന്ന് പറയില്ല. ഷോൺ, അമിറ്റ്, നീ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത്? നീ ഓർക്കുന്നു, നിന്നെ കാണുന്ന മുമ്പ് എന്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടത്തിലായിരുന്നു. എന്നെ സ്കൂൾ അയക്കാൻ പോലും അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല.
ഞാൻ മറ്റവരെക്കാളും ചെറുതായിരുന്നു എന്ന വിചാരം എനിക്കുണ്ടായിരുന്നു. സ്കൂൾ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. ഏ അവന്റെ അടുത്തേക്ക് പോകണ്ട, നിനക്കറിയില്ലേ അവൻ പുതിയതായിട്ട് വന്ന ഊമയായ ഒരു അനാഥയാ. പക്ഷേ അവൻ ജിജു ഫുട്ബോൾ നന്നായിട്ട് കളിക്കും, എനിക്ക് അവനെ ചലഞ്ച് ചെയ്യണം. അല്ല നിനക്ക് അറിയില്ലേ ഷോൺ ഇവനേക്കാളും നന്നായിട്ട് കളിക്കും, നീ ഷോണിന് ചെന്ന് ചലഞ്ച് ചെയ്യ്. ഷോൺ എനിക്ക് അവന്റെ കൂടെ കളിക്കണം, പക്ഷെ എനിക്ക് അവനെ കാണാൻ പറ്റുമോ? ഹായ് കൊള്ളാലോ ഷോൺ അമിത്തിനെ ചലഞ്ച് ചെയ്യാൻ പോവാണോ? അത് ശരി, നിനക്കിനെ ചാലഞ്ച് ചെയ്യണമല്ലേ, പക്ഷെ ഞാൻ ഒരിക്കലും തോക്കില്ല ഷോൺ. സാം അമിത്, ഞാൻ നീ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, നീ നല്ല പോലെ കളിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു ടീം ഉണ്ടാക്കി ജിജിഒ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിച്ചാലോ? എന്ത്, ഒരു ഫുട്ബോൾ ടീം രൂപീകരിക്കാൻ ഷോൺ അമിത്തിനെ വിളിച്ചെന്നോ? നമ്മൾ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സൂപ്പർ സ്റ്റാർസ് ആവില്ലേ? ഞാൻ ഒട്ടും വിചാരിച്ചില്ല നീ നിന്റെ ടീമിൽ എന്നെ പാർട്ണറായി വിളിക്കുമെന്ന്. സ്കൂളിന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയ നീ എന്തിനാ എന്നെ പാർട്ണറായി വിളിച്ചത്? നീ എന്തിനാ അങ്ങനെയൊക്കെ ആലോചിച്ചത്? മണ്ടത്തരമാണത്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഞാൻ ആരെയും കൊച്ചായി കാണില്ല എന്ന് നിനക്കറിയാം. അത് വളരെ വലിയ തെറ്റാണ്. മാത്രമല്ല ടീം പെർസിയസ് ആ വർഷം നല്ല പോലെ കളിച്ചിരുന്നു. അത് ശരിയാ, നീയും ഞാനും പാർട്ണറായിരുന്നപ്പോൾ നമ്മുടെ ടീം ഒറ്റ മാച്ച് പോലും തോറ്റില്ല. പക്ഷെ ഞാനപ്പോൾ ചെറിയ പ്ലെയർ ആയിരുന്നു. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാ, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. വളരെ നന്ദി. ഞങ്ങള് ഷോൺ കാരണം തോറ്റത്, അല്ലാണ്ട് നിന്റെ കഴിവ് കൊണ്ടൊന്നല്ല. നീയാണ് ടീം പോസിസിന്റെ ബലഹീനത. ഞാൻ ടീം പോസിസിന്റെ ബലഹീനമോ? നീ എന്തിനാ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? ഷോൺ സത്യം പറയാം, ഞാനൊരു മോശമായ ജിജിഒ ഫുട്ബോളർ ആണോ? അമിത്, ഞാൻ നിന്നോട് എന്റെ പാർട്ണർ ആവാൻ പറഞ്ഞത് നീ ഭയങ്കര സംഭവമായ പ്ലെയർ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളവർ പറയുന്നത് നോക്കണ്ട. ഷോൺ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഗ്രൗണ്ടിലുള്ള എല്ലാ പ്രശ്നവും നീയാണ് ശരിയാക്കുന്നത്. എനിക്ക് നിന്നെ പോലെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ പറ്റുന്നില്ല. നമ്മള് ടീംമേറ്റ്സ് അല്ലേ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം കമ്പയർ ചെയ്യാണോ വേണ്ടത്? നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. നിനക്കറിയോ അമിത്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? എന്റെ അച്ഛൻ എന്നോട് ചൈനയിലേക്ക് അക്കാഡമിക് എക്സ്ചേഞ്ചിന് വേണ്ടി പോകാൻ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ചൈനീസ് കൾച്ചർ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ നിന്നും ടി സി വാങ്ങിച്ചു. താമസിയാതെ ഇവിടെ നിന്ന് പോകും ഞാൻ. എന്ത്? അപ്പോ ടീം പേഴ്സേഴ്സിനെ എന്താ സംഭവിക്കുക? നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കില്ല. എന്റെ അച്ഛൻ നിനക്കും കൂടി ഒരു ടിക്കറ്റ് വാങ്ങിച്ചു തരും. ചൈനയിലേക്ക് പോയി നമുക്ക് ഒരുമിച്ച് ജിജിഒ ഫുട്ബോൾ കളിക്കാമല്ലോ. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? നിന്റെ ആത്മവിശ്വാസം കൂട്ടാൻ അത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ പോലെ കഴിവുള്ള ഒരു കളിക്കാരനെ ആ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നന്നായിട്ടുണ്ട്, ഈ ടീം വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതും ആ സ്ട്രൈക്കർ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചു ചൈനയായിരിക്കും എന്റെ തുടക്കമെന്ന്, പക്ഷെ അത് തെറ്റായി പോയി. നീ എന്താ ഈ പറയുന്നത്? ടീം പെർസിയസ് എത്ര നന്നായിട്ടാണ് കളിച്ചത്, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിരുന്നു. നമ്മൾ എത്ര മാച്ചസ് ആണ് അന്ന് ജയിച്ചത്. എമെറ്റ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ച ഷോൺ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ കൈത്തട്ടലൊക്കെ നിനക്കായിരുന്നു ഷോൺ, എനിക്കല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് നീയായിരുന്നു ഇഷ്ടം. നന്ദി ഷോൺ, അത് അടിപൊളിയായിരുന്നു. ടീം പേഴ്സിയസിന്റെ മിഡ്ഫീൽഡറും ഗോൾ കീപ്പറും നന്നായി കളിക്കുന്നുണ്ട്. അതെ, ഷോൺ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഗോൾ ഷോൺ, ഗോൾ ഷോൺ, ഗോൾ ഷോൺ, ഗോൾ ഷോൺ, ഗോൾ ഷോൺ.
അപ്പൊ എല്ലാവരുടെ വിചാരം ടീം പെർഫീസ് എന്ന് വെച്ചാൽ ഷോൺ മാത്രമാണല്ലേ. ഷോൺ ഷോൺ ഒരു സ്റ്റാറാണ്. എനിക്കും അവനെ പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാത്തിലും ബെസ്റ്റ് ആയിരിക്കണം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഷോൺ. സോൺ 32 മാച്ചിന് ശേഷം ഞാൻ ചൈനയെ വിട്ടു പോകും. ഞാൻ തിരിച്ചു വരുന്നില്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? നീ എന്റെ കൂടെ ഫൈനൽസ് കളിക്കാൻ വരുന്നില്ലേ? എന്നോട് ക്ഷമിക്കണം ഷോൺ, എനിക്ക് ഇവിടെ കുറെ ദിവസം താമസിക്കാൻ കഴിയില്ല. എന്റെ അച്ഛനത് വിഷമമായി പോകും. നീ വിഷമിക്കണ്ട, ജർമ്മനിയിലുള്ള ആർട്ട് കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തില്ലേ, ഞാൻ അതിന് സെലക്ട് ആയി. അപ്പോ നീ ഇനിയും കളിക്കില്ലെന്നാണോ പറയുന്നത്? തീർച്ചയായും ഷോൺ. നന്ദി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. നിനക്കും ടീം പെർസിയസിനും ഞാൻ ബലവീനമായിരിക്കില്ല. ഈ ആർട്ട് അക്കാഡമിയാണ് ഇനി എന്റെ പുതിയ തുടക്കം. എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ആവാൻ ഞാൻ ഷോണിനെ കണ്ടുപിടിക്കും. ഈ പ്രാവശ്യം എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. അവന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഏറ്റവും പ്രശ്നമായിരുന്നത്. ശരിക്കും അവൻ കളി തന്നെ അതിനു വേണ്ടി നിർത്തിവെച്ചു. നീ എന്തെങ്കിലും തിരിച്ചു വരും. അതിനുശേഷം ജർമ്മനിയിലുള്ള ആർട്ട് അക്കാഡമിയിൽ എന്റെ ജീവിതം വളരെ നന്നായിരുന്നു. എന്റെ ടീം കോബ്ര ഒറ്റ മാച്ച് പോലും തോറ്റില്ല. ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്നായിരുന്നു എന്റെ വിചാരം. എല്ലാത്തിലും ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. എന്നെ തടയാൻ ആരുമില്ലായിരുന്നു ഷോൺ. പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത്? എന്റെ പ്ലെയർ കോബ്ര, അവന് 2 സിഗ്നേച്ചർ മൂവ്സ് ഉണ്ടായിരുന്നു. കോബ്ര ഡ്രിബിൾ, പിന്നെ കോബ്ര പൗൺസ്. അതുകൊണ്ട് ഞാൻ നിന്റെ സ്ഥാനത്തേക്ക് എത്തി എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ അപ്പോഴായിരുന്നു ഫ്രെഡറിക് വന്നത്. അവന്റെ ടീമിന്റെ പേര് ടീം ഗാലക്സി. അവനെ ഇതുവരെ ആരും തോപ്പിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനെ ചാലഞ്ച് ചെയ്തു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ സ്കിൽസ് കൊണ്ട് എനിക്ക് അവനെ തോപ്പിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ഞാൻ 5-0 തോറ്റുപോയി. നീ 5-0 തോറ്റെന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അതെ, ആ മാച്ചിൽ എനിക്ക് ഒരു പ്രാവശ്യം പോലും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ മാച്ചിന് ശേഷം എല്ലാവരും എന്നെ വ്യത്യസ്തമായാണ് നോക്കിയത്. എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. എന്റെ പഠിത്തം, പിന്നെ എന്റെ ഫുട്ബോൾ കളി, എല്ലാം എന്നെ വിട്ടുപോയി. അപ്പോഴാണ് എന്റെ ലിമിറ്റ് എനിക്ക് മനസ്സിലായത് ഷോൺ. എനിക്ക് നീ അവൻ കഴിയില്ല. അതുകൊണ്ട് നീ ഒരു വെയിറ്റർ ആയെന്നാണോ പറയുന്നത്? എന്റെ അച്ഛന് വിയന്നയിലെ ജോലി കിട്ടി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം വന്നു. ഇവിടെ വന്നതിന് ശേഷം അച്ഛന്റെ ശരീരത്തിന് പ്രശ്നം വന്നു. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലാണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഷോൺ. ആ അവസാനത്തെ എക്സ്പീരിയൻസിന് ശേഷം നീ ഫ്രെഡറിക്കിനെ ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? എനിക്കറിയില്ല ഷോൺ, ജയമോ തോൽവിയും ഇപ്പൊ എനിക്ക് വലിയ കാര്യമേ അല്ല. നീ ഇനി ജിജോ ഫുട്ബോൾ കളിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അതങ്ങ് മറന്നേക്ക്. എനിക്കിപ്പോ ഉള്ള ഈ കോളേജ് ലൈഫ് മതി. എനിക്ക് ഇതാണ് ഏറ്റത് ഷോൺ. നീ പറഞ്ഞത് തെറ്റാണ്. ടീം പെർസിയസിന്റെ നെടുന്തൂണായിരുന്നു നീ. ഫ്രെഡറിക്കിനെതിരെ തോറ്റു കഴിഞ്ഞപ്പോൾ നിന്റെ ആത്മവിശ്വാസം പോയി. അതുകൊണ്ട് ആദ്യം നിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റും